ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത് ഓണം സ്പെഷ്യൽ നാരങ്ങ അച്ചാറും ഇഞ്ചിക്കറിയുമാണ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഞാൻ പറഞ്ഞുതരും. അതുപോലെ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് ഉടനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതിപ്പോൾ 1/2 കിലോ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയതാണ് കേട്ടോ. ഒരു ആവി വന്നിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്തതാണ്. ഇതിപ്പം ചിലതൊക്കെ ഇങ്ങനെ പൊട്ടുന്ന സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുക. അത് ഞാൻ തണുക്കാൻ വെച്ചതാണ്. ഇത് നമുക്കൊന്ന് എങ്ങനെയാണ് കഷ്ണിക്കേണ്ട ആ രീതിയിൽ കഷ്ണിച്ചെടുക്കുക. ഇപ്പം ഞാൻ നാരങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, നീളത്തിലാണ് അരിഞ്ഞത്. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം. അതിലേക്ക് ഞാനൊരു വെളുത്തുള്ളി ഇതേ കണക്ക് 2 കുട ഞാൻ എടുത്തിട്ടുണ്ട്. അതാണ് അരിഞ്ഞതാണ് കേട്ടോ, 2 അരിഞ്ഞിട്ടതാണ്. ഒരു വലിയ ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതും ഇതേ കണക്ക് അരിഞ്ഞതാണ്. 3 വറ്റൽമുളക്, കറിവേപ്പില ഇതേ കണക്ക് കുഞ്ഞായിട്ട് അരിയണം. പിന്നെ ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. അച്ചാറായതുകൊണ്ട് കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് വറ്റൽമുളക് 3 എണ്ണം ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇതിപ്പോൾ ഒന്ന് വഴന്ന് വരട്ടെ. അതിലോട്ട് നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നാരങ്ങ ചേർത്ത് കൊടുക്കുക. ഇത് ഇതിൻ്റെ നീരും കൂടെയാണ് കേട്ടോ. ഇനി ഫ്ലെയിം ഇട്ട് കൂട്ടി കൊടുക്കുക. ഇപ്പോൾ ആവി പുഴുങ്ങിക്കൊണ്ട് നീര് ഒരുപാട് ഇറങ്ങുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പോരെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 10 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ചാറുള്ള നാരങ്ങ ആയതുകൊണ്ട് നിങ്ങൾക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം ചേർക്കേണ്ട, അല്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം അച്ചാറിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണേ, അത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കങ്ങ് ഗ്രേവിയൊക്കെ കട്ടിയായിട്ട് വരും കേട്ടോ. ഇപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടു, ഇപ്പോൾ നാരങ്ങ അച്ചാർ തണുത്തപ്പം നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഒരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നാരങ്ങ മാറ്റി ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഇഞ്ചിക്കറിക്കുള്ളത് ചെയ്യാം. ഇഞ്ചിക്കറിക്കുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാണേ. ഇപ്പോൾ ഇത് ഇപ്പോൾ 100 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് റൗണ്ടായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. പുളി എടുത്തിട്ടുണ്ട്, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ. അതിലോട്ട് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇഞ്ചി ഇതേ കണക്ക് റൗണ്ടായിട്ട് അരിഞ്ഞതാണ്. അരിയുമ്പോഴും ഒരേ തിക്നെസ്സിൽ വേണം അരിഞ്ഞെടുക്കാൻ. എന്നിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ യെല്ലോ കളർ വരുന്ന വരെ നമുക്ക് വറുത്തെടുക്കാം. ഇഞ്ചി മുരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ ഇഞ്ചി കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗോൾഡൻ യെല്ലോ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിമും ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് കോരിയെടുക്കാം. നമുക്കിങ്ങനെ കോരി ഒരു പാത്രത്തിലോട്ട് എടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തണുത്തിട്ട് നനവില്ലാത്ത ജാറിൽ ഒരു പരിതരിപ്പായിട്ട് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇഞ്ചി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ജാറ് നനവൊന്നും കാണരുത്. നല്ല ഉണങ്ങിയ ജാറിൽ വേണം ഇടാൻ. ചെറിയ തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് ഇഞ്ചി വറുത്ത എണ്ണയാണ്. അതിൽ നിന്ന് കുറച്ച് എണ്ണ ഞാൻ അങ്ങ് മാറ്റുകയാണ്. ഇത്ര എണ്ണ വേണ്ട കേട്ടോ. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ പച്ചമുളക് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് രണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കും. അതിലോട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കും. ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കരിഞ്ഞു പോകരുത്. ഞാനിത് ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പൊ പുളിവെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം ശർക്കര രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര ഉരുക്കിയെടുത്തതാണ് കേട്ടോ. ഉരുക്കാതെ ഇടരുത്, കാരണം മണ്ണോ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ ആയിപ്പോവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വേണമെങ്കിലും ശകലം വെള്ളത്തിലൊന്ന് ഉരുക്കി വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഇതൊന്ന് കുറുകി വരട്ടെ. ഇപ്പം കണ്ടോ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. കണ്ടോ ഇഞ്ചിക്കാരി നല്ലതായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് കുറുകും കേട്ടോ. അപ്പം ഞാനൊന്ന് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാണ്. അപ്പം ഇത് നിങ്ങൾ വീട്ടിൽ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സപ്പോർട്ട് ചെയ്യുക ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൺ.